വീട്ടുകാരികൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചായക്കട പഴംപൊരി എന്നൊക്കെ പറയും, ചായക്കടകളിൽ ചെന്നിട്ട് കഴിക്കുന്ന ഒരു പഴംപൊരി, അതിൻ്റെ ഒരു രുചി ഇത്തിരി പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൻ്റെ മിക്സിങ് എങ്ങനെയുള്ളതാണ്? സാധാരണ നമ്മൾ വീട്ടിലത് ചെയ്യാറില്ല, മിക്കവരും അങ്ങനെ ചെയ്യത് കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ ആ മിക്സിങ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് കിച്ചണിൽ ചെന്നിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏത്തപ്പഴം ഞാനിങ്ങനെ ചരിച്ച് കട്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇത് ചായക്കടയിലാണെങ്കിൽ ഇത്രയും കനത്തിലൊന്നും കട്ട് ചെയ്യില്ല, ഇത്ര നൈസായിട്ട് കട്ട് ചെയ്യും. അത് കുഴപ്പമില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. ഇനി പഞ്ചസാര, ഇത്തിരി ഉപ്പ്, കടലപ്പൊടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. മെയിനായിട്ട് ഒരു സോഫ്റ്റ്നെസ് കിട്ടാനുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് മൈദപ്പൊടി. മെയിനായിട്ട് നമ്മൾ മൈദപ്പൊടി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ സോഫ്റ്റ്നെസ് ഇതാണ് കടലപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, പൊടികളും ഉപ്പും പഞ്ചസാരയും കൂടി. പിന്നെ വറുക്കാനുള്ള എണ്ണ അടപ്പത്ത് വെച്ചേക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് വെള്ളം വളരെ കുറവ് ഒഴിച്ച് മിക്സ് ചെയ്യുക. കാരണം ഇത് നന്നായിട്ട് അതിൻ്റെ കട്ടയെല്ലാം പോകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനേ എളുപ്പത്തിൽ ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടയിട്ട് തന്നെ ആ ഒരു തിക്ക് പരുവത്തിൽ ഒരു നല്ലൊരു കോട്ടിങ് നമ്മുടെ പഴത്തിൻ്റെ ചുറ്റും ഉണ്ടാകാനാണ് നമ്മൾ തിക്കായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങോട്ട് വീണ് പോകും എല്ലാം കൂടി. അപ്പോൾ അതൊരു ഇതുണ്ടാവില്ല ഈ ഇപ്പം ഈ കാണിക്കുന്ന ആ ഒരു രീതിയിൽ. പിന്നെ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞളിൻ്റെ പൊടിയാണത്, യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയും എണ്ണയാണ് ഞാൻ ആകെ എടുത്തേക്കുന്നത്. 32 പഴംപൊരി ഞാൻ കട്ട് ചെയ്തവിടെ വെച്ച് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഉണ്ടാക്കണം. ഈ ഒരു ഈ എണ്ണയിൽ നമുക്ക് അത്രയും വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് എണ്ണയൊക്കെ മിസ്യൂസ് ചെയ്യാതെ ഇത് കഴിഞ്ഞാൽ നമ്മളിത് കളഞ്ഞേക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പഞ്ചസാര വേണമെങ്കിൽ കൂട്ടി എടുക്കാം, കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ, പക്ഷേ കരിയാതെ സൂക്ഷിച്ചെടുക്കണം. പഞ്ചസാര ഇടുമ്പോൾ കരിയും പെട്ടെന്ന്. ഇതിപ്പോൾ ഇതിൻ്റെ മീതി ഇങ്ങനെ ഒന്ന് എണ്ണ കയറ്റി കൊടുക്കണം, കാരണം നമ്മൾ മുങ്ങിക്കിടക്കുന്ന രീതിയിലല്ലല്ലോ ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് കയറ്റി എണ്ണ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എനിക്ക് ഈ 32 പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ഇപ്പം ആകെ ഒഴിച്ച എണ്ണ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞാൽ ആ എണ്ണ ദേ ഇത്ര എണ്ണയുടെ ഇത് ലാസ്റ്റാണ് ഞാൻ വറുക്കാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ എണ്ണ വളരെ കുറവ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. അതുപോലെ നിങ്ങളും എണ്ണ മിസ്യൂസ് ചെയ്യാതെ ഒരുപാട് നഷ്ടപ്പെടുത്താതെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഈ പഴംപൊരി നിങ്ങൾക്ക് എത്ര നേരം തണുത്ത് പോയാലും വലിഞ്ഞിങ്ങനെ റബ്ബറിൻ്റെ പോലെയൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരില്ലേ പഴംപൊരി, അതുപോലെയൊന്നും ആകില്ല. വളരെ സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് ചായക്കടയിൽ സാധാരണ പഴംപൊരി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.